നമസ്കാരം സോഷ്യൽ മീഡിയയിലും സിനിമാ കോളങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന യുവതാരങ്ങളാണ് ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും താരങ്ങളുടെ സിംപ്ലിസിറ്റിയാണ് വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളത് താരപുത്രന്മാർ എന്ന ലേബലിലാണ് ഇരുവരും സിനിമയിലും പ്രേക്ഷകരുടെ ഇടയിലും ശ്രദ്ധിക്കപ്പെട്ടതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ സ്വന്തം പേരിൽ ആരാധകരി ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞു ദുൽഖർ സിനിമയിലെത്തിയതിനു ശേഷമാണെങ്കിൽ പ്രണവ് വ്യക്തിജീവിതത്തിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് ഇപ്പോഴിതാ നടൻ മനോജ് കെ ജയൻ ദുൽഖറിനെയും പ്രണവിനെയും പറ്റി പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ മനോജ് കെ ജയൻ പറഞ്ഞത് ഇരുവർക്കുമൊപ്പം അഭിനയിക്കാൻ നടന് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്നാം എന്ന സിനിമയിലാണ് പ്രണവിനോടൊപ്പം മനോജ് കെ ജയൻ അഭിനയിച്ചത് റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത സല്യൂട്ടിലാണ് ദുൽഖറിനൊപ്പം അഭിനയിച്ചത് അരപുത്രന്മാരെ കുറിച്ച് മനോജ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ സിനിമയിൽ വന്ന സമയത്ത് തന്നെ മമ്മൂക്കയ്ക്കൊപ്പവും അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്നത് രാവണ പ്രഭുവിലാണ് മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്നത് മോഹൻലാൽ നല്ല സ്വീറ്റ് ചേട്ടനാണ് പ്രണവ് അത്രയും സിമ്പിളാണ് ഇത്രയും വലിയ താരരാജാവിന് ഇങ്ങനെ സിമ്പിളായ ഒരു മകനോ എന്നൊക്കെ തോന്നുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഞാൻ പ്രണവിന്റെ അച്ഛനായി അഭിനയിച്ചിട്ടുണ്ട് സല്യൂട്ടിൽ ദുൽഖറിന്റെ ചേട്ടനാണ് പ്രണവിനും ദുൽഖറിനുമൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു ഈ അഭിമുഖത്തിൽ പ്രണവാണെങ്കിൽ നമുക്ക് ഒരു കസേരയൊക്കെ വേണോ ഈ തെങ്ങിന്റെ ചുവട്ടിൽ ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കും ലൊക്കേഷനിൽ ഏതെങ്കിലും മൂലയിലും മതിലിലും ചാരിയിരിക്കും ഷോട്ട് റെഡി എന്ന് വിളിക്കുമ്പോൾ പോയി അഭിനയിക്കും മനോജ് കെ ജയൻ പറഞ്ഞു സിനിമയുടെ പോപ്പുലാരിറ്റി പ്രണവ് മോഹൻലാലിന് ഇഷ്ടമില്ല പുള്ളിയുടെ ഏറ്റവും വലിയ ടെൻഷനും അതാണ് ചിത്രീകരണത്തിനിടെ പ്രണവിനോട് ഇനി എന്താണ് പരിപാടിയെന്ന് ഞാൻ ചോദിച്ചിരുന്നു ആകെ ടെൻഷനിലാണ് എന്നായിരുന്നു മറുപടി ഈ സിനിമ ഇറങ്ങും ഇനി എന്നെ കൂടുതൽ പേരറിയും ഒരുപാട് പേർ എന്നെ കാണും തിരിച്ചറിയും ലോകം മുഴുവൻ കറങ്ങുക എന്നതാണ് എന്റെ സ്വപ്നം ബസ്സിലാണ് ഞാൻ കൂടുതൽ സഞ്ചരിക്കുന്നത് ടീഷർട്ടൊക്കെ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഒരിക്കൽ ചോദിച്ചിരുന്നു ഞാൻ ബ്രാൻഡുകളൊന്നും ഉപയോഗിക്കാറില്ല എനിക്ക് ഇഷ്ടമില്ല റോഡ് സൈഡിൽ ഇങ്ങനെ തൂക്കിയിടില്ലേ അതിട്ടാൽ ഞാൻ നല്ല കംഫർട്ടാണ് മറ്റേതിട്ടാൽ എനിക്ക് ചോറിയും മമ്മൂക്കയ്ക്കും ലാലേട്ടനും കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അവരുടെ മക്കൾ അതൊരു വലിയ ഭാഗ്യമാണെന്നും താരം അഭിമുഖത്തിൽ പറയുന്നു സിനിമയിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും വളരെ അടുത്ത ബന്ധമാണ് ദുൽഖറുമായിട്ട് ഉള്ളത് സല്യൂട്ടിൽ ദുൽഖറിനെ ഏറ്റവും ഇഷ്ടമുള്ള ചേട്ടനായാണ് അഭിനയിക്കുന്നത് പേഴ്സണലി കൂടി ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് മമ്മൂക്കയുമായി വർഷങ്ങളായുള്ള സൗഹൃദമുണ്ട് ദുൽഖറിനെ ഞങ്ങൾ ചാലു എന്നാണ് വിളിക്കുന്നത് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തിയ ആളാണ് ഒരു കുറ്റവും പറയാൻ പറ്റാത്ത സ്വഭാവമാണ് ദുൽഖറിന്റേത് വലിയേട്ടന്റെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ദുബായിലുള്ളപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ശിവാജി എന്ന സിനിമ കണ്ടിട്ടുണ്ട് അന്ന് ആർപ്പ് വിളിക്കുന്ന ദുൽഖറിനെ കണ്ടു ഹോ മമ്മൂക്കയുടെ മകനാണോ ഈ വിളിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചു പോയത് പിറന്നാൾ ദിനത്തിൽ ദുൽഖർ പങ്കുവച്ച പോസ്റ്റിനെ കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞു പിറന്നാൾ ദിനത്തിലെ പോസ്റ്റ് വൈകാരികമായിരുന്നു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി മമ്മൂക്കയോട് അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയൊന്നും ആരും പറയാറില്ല എന്നെക്കുറിച്ച് വളരെ നന്നായിട്ട് എഴുതി ആ അവൻ പറഞ്ഞല്ലോ എന്നായിരുന്നു മമ്മൂക്കയുടെ മറുപടി ജീവിതത്തിൽ വലിയൊരു പുരസ്കാരം കിട്ടിയതുപോലെയാണ് ഇത് മമ്മൂക്ക അങ്ങനെ തുറന്നു പറയാറില്ല നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ കൂടെ തന്നെ കാണും മമ്മൂക്ക മനോജ് കെ ജെൻ പറഞ്ഞ് അവസാനിപ്പിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക